തേയ് തേയ് വാഴുക. ജിൻഷാ ഗംഗ. അനേകം മനുഷ്യർ ശ്വാസം മുട്ടി മരിച്ച ഒരു ശവക്കോട്ട പോലെ തോന്നി ഗ്ലാഡിസിന് തന്റെ കിടപ്പുമുറി. 30 വർഷത്തെ ദാമ്പത്യത്തിന് സാക്ഷിയായ ചുമരുകൾക്ക് നേരെ ഗ്ലാഡിസ് പതിയെ ചരിഞ്ഞുകിടന്നു. ചായമിളകി തുടങ്ങിയ ചുമരിൽ വാത്സല്യത്തോടെ തൊട്ടു. തൂക്കാനും മാറാല തുടയ്ക്കാനുമല്ലാതെ ഇന്നേ വരെ നിന്നെ ഞാനിങ്ങനെ തൊട്ടിട്ടേയില്ലല്ലോടിയേ എന്ന് ചുമരിനോട് പെറുപെറുത്തു. അന്നേരം ഒരു പല്ലി ചുമരിലോട്ടിഴഞ്ഞു വന്നു. നട്ടുച്ചയുടെ കത്തുന്ന വെയിൽ പല്ലിയുടെ ചുറ്റിനും നിഴൽ ചിത്രങ്ങൾ വീഴ്ത്തി. അതിൽ നിന്ന് രക്ഷപ്പെടാനോ എന്തു, പല്ലി താഴോട്ടൂർന്നിറങ്ങി. അത് കണ്ടപ്പോൾ ഗ്ലാഡിസിന് 4 ദിവസം മുമ്പത്തെ തന്റെ വീഴ്ച ഓർമ്മ വന്നു. കാലിലെ പ്ലാസ്റ്ററിലേക്ക് നോക്കി. അത് വല്ലാത്തൊരു വീഴ്ചയായിരുന്നു. ഞായറാഴ്ച കുർബാനയും കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് മാർക്കറ്റിൽ നിന്ന് 4 വലിയ അയില തന്നെ മേടിച്ചത്. മുമ്പൊക്കെയാണേല് എല്ലാ ഞായറാഴ്ചകളിലും ബേബിച്ചിന് പോത്തിറച്ചി നിർബന്ധമായിരുന്നു. കൊളസ്ട്രോൾ കൂടിയതുകൊണ്ട് ഇപ്പോ പോത്തിറച്ചി തീറ്റ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ദിവസവും ഉണക്കമീനിന്റെ കഷ്ണമെങ്കിലും ഇല്ലെങ്കിൽ അയാൾക്ക് തൊണ്ടയിൽ നിന്ന് ചോറിറങ്ങില്ല. മീനും കൊണ്ട് റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ വീട്ടിലേക്ക് കയറുമ്പോ താഴത്തെ ചെരുവിൽ തല്ലുകൂടിക്കൊണ്ടിരുന്ന പൂച്ചകളിലൊന്ന് പിന്നാലെ വന്നു. ഇതാ എലയാ പൂച്ചെ, തല പോലും നിനക്ക് തരാൻ അങ്ങൊരു സമ്മതിക്കൂല. ഗ്ലാഡിസിന്റെ വർത്തമാനം കേട്ടിട്ടും പൂച്ച അവളെ തൊട്ടിയൊരുമി പിന്നാലെ നടന്നു. വീട്ടിലേക്ക് കയറുമ്പോ ബേബിച്ചൻ ടിവിയുടെ മുന്നിലുണ്ടായിരുന്നു. എന്നെ താടി മീൻ, ചാളയാണോ? സഞ്ചി നോക്കി അയാൾ ചോദിച്ചു. അല്ല ബേബിച്ച, അയലയാ. ആ, 2 എണ്ണം പൊരിച്ചേക്ക്. അയല പൊരിക്കുന്നതാ ചേല്. അവൾക്കപ്പോൾ പഴയൊരു സിനിമാ പാട്ട് ഓർമ്മ വന്നു. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട് എന്ന് ഉറക്ക പാടിപ്പോയി. അത് കേട്ടപ്പോൾ അരുതാത്തതെന്തോ കേട്ടതുപോലെ അയാൾ കണ്ണു തുറച്ചു നോക്കി. ഗ്ലാഡിസ് പാട്ടിനെ അതിന്റെ വഴിക്ക് വിട്ടുകളഞ്ഞു. അടുക്കളയിലോട്ട് നടന്നു. ബേസിനിലെ എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകി, മുഷിഞ്ഞ തുണികളൊക്കെ അലക്കിയിട്ടു. ഉച്ചത്തേക്ക് ചോറിന് വെള്ളം തിളപ്പിച്ച് അരിയിട്ടു. അപ്പോഴേക്കും വയറ് കാഞ്ഞു. 2 പത്തിരി എടുത്ത് പാത്രത്തിലേക്കിട്ട് മീതേക്ക് മുട്ടക്കറി എടുത്തൊഴിച്ച് കുഴച്ച് തിന്നാൻ തുടങ്ങിയപ്പോഴേക്ക് ബേബിച്ചൻ ടിവിയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. കൊള്ളാലോ, നീ അവിടെ ഇരുന്ന് കഴിക്കുവാന്നോ? നീ ആ മീൻ പൊരിച്ചില്ലായോ? കാലത്ത് പച്ച വെള്ളം കുടിക്കാതെ പള്ളിയിൽ പോയതാ. വിശന്നിട്ട് കണ്ണു കാണാൻ മേലെ ബേബിച്ച, പത്തിരി കഴിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. എന്നും പറഞ്ഞിരുന്നാലെങ്ങനാ, ആ മീനൊന്ന് പൊരിച്ചേച്ചും വന്നിട്ട് കഴിച്ചാ പോരായിരുന്നോ നിനക്ക്? ബേബിച്ചൻ ഒച്ച കനപ്പിച്ചു. ധൃതിയില് പത്തിരി കുഴച്ച് വായിലിട്ടപ്പോൾ തൊണ്ടയിൽ തടഞ്ഞതിറക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കമഴ്ത്തിയിട്ട്, എന്നാ ഞാനിത് കഴിക്കുമ്പോഴേക്കും ബേബിച്ചൻ ആ അയലയൊന്ന് വെട്ടിവെക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും, ഫ, നായിന്റെ മോളെ, അതിനാണോടി നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടു വന്നേ എന്നൊരലർച്ച. അതൊക്കെ കണ്ടും കേട്ടും ശീലിച്ചതുകൊണ്ട് സാവധാനത്തിലാണ് ഗ്ലാഡിസ് മറുപടി പറഞ്ഞത്. അയന്നാ ബേബിച്ച, നിങ്ങൾ ആണുങ്ങൾ സഭ കൂടുമ്പോഴൊക്കെ നിങ്ങളല്ലയോ ഇറച്ചി മീനുമൊക്കെ വെട്ടാറുള്ളത്? ഈ 4 അയല വെട്ടിത്തന്നാല് കർത്താവ് വടിയെടുത്ത് ഓങ്ങത്തൊന്നുമില്ല. പറഞ്ഞു തീരും മുമ്പേ ബേബിച്ചൻ മുഷ്ടി ചുരുട്ടി മേശമേൽ ആഞ്ഞടിച്ചു. നിന്റെ അപ്പൻ നിന്നെ കെട്ടിച്ചു തന്നത് 100 പവനും ഏക്കർ കണക്കിന് ഭൂമിയും തന്നിട്ടൊന്നുമല്ലോ. അപ്പൊ നീ തന്നെ വെട്ടിയാ മതി. കഴിക്കാൻ കയ്യിലെടുത്ത പത്തിരി പാത്രത്തിലോട്ട് തിരിച്ചിട്ട് മീൻചട്ടിയും എടുത്തു പുറത്തേക്കിറങ്ങി. ചട്ടിയിലെ അയലിയിൽ ഒരെണ്ണം വല്ലാതെ ചീഞ്ഞതായിരുന്നു. നീ ആണാണല്ലോടാ എന്നും ചോദിച്ചോണ്ട് അതിന്റെ പള്ളേല് ഗ്ലാഡിസ് കത്തികൊണ്ട് ആഴത്തിൽ കുത്തി. മീൻ തികച്ചും വെട്ടി ആയാസപ്പെട്ട് എഴുന്നേറ്റപ്പോഴാണ് അരി അടുപ്പത്തിട്ട കാര്യം ഓർത്തത്. ചോറിന്റെ വേവ് പാകമല്ലെങ്കില് അയാളത് ചിലപ്പോ പാത്രമടക്കം വലിച്ചെറിഞ്ഞു കളയും. ചോറ് വാർക്കാനുള്ള വെപ്രാളത്തില് മീൻചട്ടിയും കൊണ്ട് ഓടുന്നതിനിടയിലാണ് ആ കുരുത്തം കെട്ട പൂച്ച കുറുകെ ചാടിയത്. അതിന് വയറ്റിലുണ്ട്. അതിനെ ചവിട്ടാതിരിക്കാൻ കാല് പിന്നോട്ട് വലിച്ചതായിരുന്നു. കാലിന്റെ പടം മറിഞ്ഞു, നടുവടിച്ചു വീണു. ഉറക്ക കരഞ്ഞു.
എഴുന്നേൽക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. ബേബിച്ചനെ നാലോ അഞ്ചോ തവണ വിളിച്ചു. വീണു കിടക്കുന്നത് കണ്ടപ്പോ അയാൾ ആദ്യം മുഴുക്കനൊരു തെറിയാണ് വിളിച്ചത്. അയാളുടെ പഴയ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ പൂരപ്പാട്ടായിരുന്നു. കാലിന്റെ എല്ലു പൊട്ടിയിട്ടുണ്ടായിരുന്നോന്നായിരുന്നു സംശയം. ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് സമാധാനമായത്. എല്ലെങ്ങാനും പൊട്ടി ഓപ്പറേഷനോ മറ്റോ പറഞ്ഞിരുന്നേല് പെട്ടുപോയേനെ. കൂടെ വന്ന് നിൽക്കാൻ സാന്ദ്രമോള് മാത്രമേ കാണത്തുള്ളൂ. അനിയത്തിമാരൊക്കെ കുടുംബത്തോടെ ദൂരത്തോട്ടാണ് താമസം. ഒരു മാസത്തോളം റെസ്റ്റ് വേണ്ടിവരും. ഒറ്റയ്ക്ക് നടക്കാനൊന്നും ശ്രമിച്ചേക്കല്ല്. ഡ്രസ് ചെയ്യുമ്പോൾ നേഴ്സ് പറഞ്ഞു, ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ട് ഇന്നേക്ക് രണ്ട് ദിവസമായി. സാന്ദ്ര രണ്ട് ദിവസം കൂടെ നിന്നു. റെജിയുടെ കൂടെ അവൾ തിരിച്ചു പോയത് ഇന്ന് രാവിലെയാണ്. എടിയെ, മോൾക്ക് പോവാൻ ഇത്ര തിരക്കെന്നായിരുന്നു? പെട്ടെന്ന് ബേബിച്ചൻ മുറിയിലേക്ക് വന്നു. ഓ, ഇവിടെ ഇരുന്നിട്ട് എന്നാത്തിനാ? ഗ്ലാഡിസ് മുഖം ചൊളിച്ചു. ഉള്ള തുണിയും പാത്രവുമൊക്കെ കഴുകി വീടൊക്കെ തുടച്ച അവള് പോയത്. കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ചൂടാക്കിയാ മാത്രം മതി, അവള് മറ്റന്നാ വരും. ബേബിച്ചൻ ഗ്ലാഡിസിന്റെ അടുത്തേക്ക് കസേര നീക്കിയിട്ടിരുന്നു. മുരടനക്കി ഒച്ചയൊന്ന് കനപ്പിച്ചു. താടിയിൽ തടവിക്കൊണ്ട് അവളെ തന്നെ നോക്കി. അന്നേ ഞാൻ പറഞ്ഞതാ രണ്ടെണ്ണത്തിനെയും കൂടെ പെറ്റിടാൻ. അപ്പോ അവക്ക് ഒടുക്കത്തെ വയ്യായിക. പണിയൊക്കെ ഒറ്റയ്ക്കെടുക്കണം. മൂത്ത കൊച്ചിനെ നോക്കാൻ ആരുമില്ല. അമ്മച്ചിക്ക് വന്നു നിക്കാൻ വയ്യ. ഇപ്പൊ എന്തോ പറ്റി. കിടപ്പിലായപ്പോ നോക്കാൻ ആളില്ല. ഇടത്തെ കൈയിലെ വിരലുകളുടെ കൊട്ടു പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗ്ലാഡിസ് പറഞ്ഞു, പെൺമക്കൾ അങ്ങനെ അപേപിച്ചാ? കെട്ടിച്ചു വിട്ടാ പിന്നെ കെട്ടിയോന്റെ കാര്യം നോക്കാവുള്ളൂ. പിന്നെ അവള് സ്വന്തം വീട്ടില് വിരുന്നുകാരി മാത്രവാ. ഒറ്റ രാത്രിക്ക് കൂടുതല് അവളുടെ വീട്ടില് കിടത്താൻ പാടില്ല. അങ്ങനല്ലേ കുടുംബത്തില് പിറന്ന പെൺപിള്ളേര് ചെയ്യേണ്ടത്? എന്റെ അമ്മച്ചി ചാവാൻ കിടന്നപ്പോ ഒരു ദിവസത്തിൽ കൂടുതല് അവിടെ നിൽക്കാൻ ബേബിച്ചൻ സമ്മതിച്ചോ? ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ ഉത്തരം തന്നെ അല്ലയോ അന്ന് ബേബിച്ചനും പറഞ്ഞേ? ആ, അന്ന് അങ്ങനൊക്കെ പറഞ്ഞു കാണും, ഞാൻ ഓർക്കുന്നില്ല. എന്നാലും അവൾ ഇവിടെ നിന്നായിരുന്നെങ്കില് ഈ ഹോട്ടലില് തീറ്റ വേണ്ടായിരുന്നു. നിനക്ക് നാലു നേരം തണുത്ത കഞ്ഞി മതിയായിരിക്കും. അതുപോലാന്നോ എന്റെ അവസ്ഥ? റെജി ബേബിച്ചന്റെ കൂട്ട് തന്ന. അവൾ എടുത്തു കൊടുത്തില്ലേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയല്ല. അവൾ ഇവിടെ നിന്നാല് എങ്ങനാ അവന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ? അവനാണേല് ഭാര്യ വീട്ടില് നിൽക്കാൻ ഇഷ്ടവുമല്ല. ആ, ഒന്നോർത്താൽ അവൻ ബേബിച്ചന്റെ ബാക്കിയ. അയാളുടെ മുഖത്തു വരുന്ന ഭാവവ്യത്യാസം അറിയാൻ കൂട്ടാക്കാതെ ഗ്ലാഡിസ് തല വെട്ടിച്ചു. പല്ല് ഞെരിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. ബേബിച്ചൻ പോകുവാണോ? എന്നെ ഒന്ന് കക്കൂസ് വരെ കൊണ്ടാക്കണേ, അവള് പറഞ്ഞു. ബേബിച്ചൻ അത് കേട്ടതായി ഭാവിച്ചില്ല. ഗ്ലാഡിസ് ഫ്ലാസ്ക് തുറന്നു, കട്ടൻ ചായ അടപ്പിലേക്ക് ഒഴിച്ചു. അത് കുടിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി. സാന്ദ്ര ഉണ്ടാക്കി വെച്ചതാണ്. പാവം കൊച്ച്, ഗ്ലാഡിസ് ഓർത്തു. അമ്മച്ചിക്ക് ഭേദമാകുന്നത് വരെ കൂടെ നിൽക്കണമെന്ന് അവൾക്ക് ആശയുണ്ട്. കെട്ടുകഴിഞ്ഞ് ഇത്രയുമായിട്ടും കൊച്ചുണ്ടാകാത്തതിന്റെ പേരില് ഭർത്താവിന്റെ വീട്ടില് ഇരിക്കപ്പൊറുതിയില്ല. അതിന്റെ കൂടെ ഇവിടെ വന്ന് നിൽപ്പും കൂടെ തുടങ്ങിയാ പിന്നെ ശരിയാവുകയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പൊക്കോളാൻ പറഞ്ഞത്. പി ജി കഴിഞ്ഞിട്ട് ബി എഡ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് അങ്ങേരവളെ കെട്ടിച്ചു വിട്ടത്. കൊച്ചുണ്ടാകാത്തത് അവളുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് അമ്മായി അമ്മയുടെ കുറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യാതായപ്പോ അവൾ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു. വിവരമറിഞ്ഞപ്പോ ബേബിച്ചൻ അവളെയാണ് പഴി പറഞ്ഞത്. ജീവിതമാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകും കൊച്ചേ. തുപ്പിയതിനും തുമ്മിയതിനുമൊക്കെ കെട്ടിയോന്റെ വീട്ടിന്ന് പിണങ്ങി വരുന്നത് കുടുംബത്തില് പിറന്ന പെണ്ണിന് ചേരുന്നതല്ല. അയാൾക്ക് മകളെ തിരിച്ചയക്കാനായിരുന്നു വെപ്രാളം. പെങ്കൊച്ചുങ്ങള് എല്ലാം കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കണം. നിന്റെ തള്ളേനെ കൂട്ട് പഠിപ്പുണ്ട് എന്നുള്ള അഹങ്കാരം കൊണ്ട് നടക്കാതെ നാളെ തന്നെ തിരിച്ചു പൊക്കോണം. നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്, അയാൾ താക്കീത് പോലെ പറഞ്ഞു.
അന്ന് രാത്രി ഗ്ലാഡിസ് പറഞ്ഞതാണ്. അവൾ എന്തേലും ജോലിക്ക് പൊക്കോട്ടെ, തിരിച്ചങ്ങോട്ട് പറഞ്ഞു വിടണ്ടെന്ന്. അയാൾ പക്ഷെ സമ്മതിച്ചില്ല. ഇന്നേ വരെ ഞാൻ നാട്ടാരുടെ മുന്നിൽ തല കുനിച്ചിട്ടില്ല. തള്ളേം മോളും കൂടെ എന്റെ നിലയും വിലയും കളഞ്ഞാലുണ്ടല്ലോ. ഇങ്ങനെ രണ്ടെണ്ണ ഇല്ലാന്ന് കരുതി ഞാൻ. പിറ്റേന്നാള് സാന്ദ്ര മടങ്ങി. പുറത്ത് വെയില് കനത്തു. ഗ്ലാഡിസിന് അടിവയറ്റിൽ ഉരുണ്ട് കയറ്റം തുടങ്ങി. പതുക്കെ എഴുന്നേറ്റ് കട്ടിലിൽ ചാരിയിരുന്നു. സോപ്പിന്റെയും കറിപ്പൊടികളുടെയും കറ പുരണ്ട കൈവെള്ള ചുരുട്ടിയും നിവർത്തിയും ഗ്ലാഡിസ് സമയം കളഞ്ഞു. ഒരു വട്ടം കൈ നിവർത്തുമ്പോൾ അവളുടെ നോട്ടം കല്യാണ മോതിരത്തിലേക്ക് പതിഞ്ഞു. പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ബേബിച്ചന്റെ ആലോചന വന്നത്. ഫ്രാൻസിസ് എന്നാണ് ശരിക്കും പേര്. ബേബിച്ചൻ എന്ന് വീട്ടിലും നാട്ടിലുമൊക്കെ വിളിക്കുന്നതാണ്. പേര് കേട്ട കുടുംബക്കാരാ. പഠിപ്പൊന്നും ഇല്ലേലും ചെറുപ്രായത്തിൽ തന്നെ ജീവിക്കാൻ പഠിച്ച ചെറുക്കന. ഇപ്പം തന്നെ ഒരു ലോറിയും ഓട്ടോറിക്ഷയും ഉണ്ട്. സ്വന്തമായിട്ട് ഒരു വീടെടുത്ത് തറവാട്ടിന്ന് മാറി ഒറ്റയ്ക്കാ താമസം. ഇച്ചിരി റബ്ബറ് തോട്ടവും ഉണ്ടെന്നാ അറിഞ്ഞ്. കെട്ടുകഴിഞ്ഞാലും നിന്നെ അവൻ പഠിക്കാനൊക്കെ വിടും. നിനക്ക് താഴെ വേറെയും പെമ്പിള്ളേരുള്ളതല്ലേ കൊച്ചേ? അപ്പച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എതിർക്കാൻ ഗ്ലാഡിസിന് കഴിഞ്ഞില്ല. എന്നെ ദാടി ചിന്തിച്ചു കൂട്ടുന്നേ? പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോ ഗ്ലാഡിസ് ഞെട്ടി. ബേബിച്ചൻ കട്ടിളപ്പടി ചാരി നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ആദ്യ രാത്രി ഓർത്തതാ, ഗ്ലാഡിസ് പറഞ്ഞു. അയാളപ്പോൾ ഉച്ചത്തോടെ ചിരിച്ചു. ആദ്യ രാത്രിയിലെ ഉശിര് എനിക്കിപ്പോഴും ഉണ്ടടി. ചണ്ടിയായി പോയത് നീയാ. ഗ്ലാഡിസിന്റെ മുഖത്തേക്ക് നോക്കി പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ടാണ് ബേബിച്ചൻ പറഞ്ഞത്. ആ പറച്ചില് ഗ്ലാഡിസിന്റെ നെഞ്ചിൽ കൊളുത്തി. ബേബിച്ചൻ കട്ടിലിന്റെ അടുത്തേക്ക് നടന്നു. വലത്തേക്കായി ഗ്ലാഡിസിന്റെ മൂക്കിലോട്ട് മുട്ടിച്ചു. കുരുമുളകിട്ട പോത്തിറച്ചിയുടെ മണം ഗ്ലാഡിസിന് കിട്ടി. നോക്കടി, വേവെന്താന്ന് പോലും അറിയാത്ത പോത്തിനെയാ ആ പരട്ട വർക്കിയുടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. എന്റെ ഓരോ ഗതികേടേ. അപ്പോഴാ അവളുടെ ഒരു കൊച്ചു വർത്താനം. ഇനി കല്ലറയ്ക്കകത്തേക്ക് എടുത്തിട്ട് പറഞ്ഞാ മതി. അതാവുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പരിചയക്കാരുണ്ടല്ലോ. കലി തുള്ളിക്കൊണ്ട് അയാൾ ഇറങ്ങിപ്പോയി. ഗ്ലാഡിസിന് വയറ്റില് പിന്നെ മുരുണ്ട് കയറ്റം തുടങ്ങി. അന്നേരം വല്യമ്മച്ചിയെ ഓർമ്മ വന്നു. ചെറുപ്പത്തില് വല്യമ്മച്ചിയോടൊപ്പം കശുവണ്ടി പറക്കാൻ പോകുമ്പോ കശുമാങ്ങ തിന്ന് തിന്ന് വയറ് നിറയും. അപ്പൊ ഇതുപോലെ വയറുരുണ്ട് കയറും. എനിക്ക് വിളിക്കിരിക്കണം വല്യമ്മച്ചി എന്ന് പറയുമ്പോ തോട്ടത്തിന്റെ അങ്ങേയറ്റത്തെ പാറയ്ക്കരികിലോട്ട് കൊണ്ടുപോകും. പാറയ്ക്കിപ്പുറത്ത് വല്യമ്മച്ചി കാവല് നിൽക്കും. വയറൊഴിഞ്ഞു കഴിയുമ്പോ താഴത്തെ തോട്ടിലിറങ്ങി കഴുകും. കയറി വന്ന് പാവാട വലിച്ചു കയറ്റുമ്പോ വല്യമ്മച്ചി ഉറക്ക ചിരിക്കും. ഗ്ലാഡിസ് ജനലിന് പുറത്തേക്ക് നോക്കി. വല്യമ്മച്ചി ഉണ്ടായിരുന്നേല് അവിടെങ്ങാനും പോയി വിളിക്കിരിക്കായിരുന്നെന്ന് ഓർത്തു. വല്യമ്മച്ചിയെ ഓർത്ത് കണ്ണു നിറഞ്ഞു. ഗ്ലാഡിസിന്റെ അമ്മച്ചിയുടെ അമ്മയാണ് വല്യമ്മച്ചി. അക്കാലത്ത് SLC ഫസ്റ്റ് ക്ലാസ് അവിടെ പാസ്സായതാണ് വല്യമ്മച്ചി. നഴ്സിംഗ് പഠിക്കണമെന്ന മോഹം പറഞ്ഞപ്പോൾ വല്യമ്മച്ചിയുടെ അപ്പൻ സമ്മതിച്ചില്ല. പിടിച്ച പിടിയാലെ കോട്ടയത്തുനിന്നുള്ള ഒരുത്തിന് കെട്ടിച്ചു കൊടുത്തു. അയാൾക്ക് പന്നി വളർത്തുന്ന ജോലിയായിരുന്നു. വല്യമ്മച്ചി പറയാറുള്ളത് അയാളും ഒരു മുഴുത്ത പന്നിയായിരുന്നു എന്നാണ്. രണ്ട് കൊല്ലം തികയും മുമ്പേ വല്യമ്മച്ചി അവളുടെ അമ്മച്ചിയെ പ്രസവിച്ചു. അമ്മച്ചിക്ക് ഒന്നര വയസ്സുള്ളപ്പോ കള്ളുഷാപ്പില് ആരെയോ കുത്തിക്കൊന്നതിന്റെ പേരില് അയാള് ജയിലിലായി. അതോടെ കൊച്ചിനെയും എടുത്ത് അയാളുടെ വീട്ടിൽ നിന്ന് വല്യമ്മച്ചി ഇറങ്ങിപ്പോന്നു. ആറേഴ് കൊല്ലത്തോളം തറവാട്ടിൽ നിന്നു. പിന്നെ തനിക്ക് കിട്ടാനുള്ള കുടുംബവിഹിതം ചോദിച്ചു വാങ്ങിച്ച് അതിലൊരു വീട് വച്ചു. ബാക്കിയുള്ള സ്ഥലത്ത് ഏലവും കശുവണ്ടിയും ഒക്കെ വെച്ച് വല്യമ്മച്ചി കൃഷിപ്പണിയിലേക്ക് തിരിഞ്ഞു. അതീന്ന് കിട്ടിയ വരുമാനത്തില് അമ്മച്ചിയെ TTC വരെ പഠിപ്പിച്ചു. പള്ളിയിലെ സ്കൂളില് ജോലിക്ക് കയറ്റി. കൊള്ളാവുന്ന ഒരു പട്ടാളക്കാരനെ അമ്മച്ചിക്ക് വേണ്ടി കണ്ടെത്തി.